നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. എന്തൊക്കെ തരം കരച്ചിലുകളാണ്? ആദ്യം കരച്ചിൽ ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞായിരുന്നു. ബി ജെ പി അക്കൗണ്ട് തുറന്നു കഴിഞ്ഞ് സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് പറഞ്ഞ് കരഞ്ഞവർ സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തു. അങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രിയാവില്ല എന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ. അപ്പോൾ അതാ സുരേഷ് ഗോപി മന്ത്രിയാവുന്നു. മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ക്യാബിനറ്റ് റാങ്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു കരച്ചിൽ. അത് പിന്നീട് കിട്ടുക കിട്ടായിരിക്കും ചെയ്തോളൂ. ഇപ്പോൾ ദാ പുതിയൊരു കരച്ചിലോട് വന്നിരിക്കുന്നു. മോദി മന്ത്രിസഭയിൽ ഒരൊറ്റ മുസ്ലിം പോലും ഇല്ല, മുസ്ലിം മന്ത്രിമാർ പോലും ഇല്ല എന്ന കരച്ചിലാണ്. അത് കുറേ നാളായിട്ടുള്ള കരച്ചിലാണ്. പക്ഷേ അപ്പോഴൊക്കെ പേരിനെങ്കിലും ഒരു മുസ്ലിം നാമധാരി നരേന്ദ്രമോദി സർക്കാരിലുണ്ടായിരുന്നു. ആദ്യ സമയത്ത് രണ്ടുപേരുണ്ടായിരുന്നു. രണ്ടാമത്തെ മന്ത്രിസഭയിൽ ഒരാളുണ്ടായിരുന്നു, അക്ബർ എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കൂടിയായിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും അത് വലിയ വാർത്തയാക്കിയില്ല. ഒരുപക്ഷെ ഞാൻ പറയുമ്പോഴായിരിക്കും നിങ്ങളിൽ പലരും അത് അറിയുന്നത് തന്നെ. അദ്ദേഹത്തിൻ്റെ ജൂനിയർ അദ്ദേഹത്തിനെതിരെ ഒരു പീഡന പരാതി കൊടുത്തു. തുടർന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. നരേന്ദ്രമോദി രാജി എഴുതി മേടിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷേ അത് വലിയ വാർത്തയാക്കിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പേര് അക്ബർ എന്നായിരുന്നല്ലോ, വല്ല അമിത്ഷായോ മോദിയോ അല്ലെങ്കിൽ അതേപോലെ പേരുകാരൊക്കെ ആയിരുന്നെങ്കിൽ വലിയ വലിയ വാർത്തയായനെ നിങ്ങൾ അറിഞ്ഞേനെ. പക്ഷേ ഇത് ഒരു അക്ബറായിപ്പോയി ഏക മുസ്ലിം മന്ത്രിയായിരുന്നു. ഈ ഒരു കേസിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ആദ്യത്തെ മന്ത്രിസഭയിൽ, ആദ്യത്തെ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ രണ്ട് മുസ്ലിങ്ങളും രണ്ടാമത്തെ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഒരു മുസ്ലിമും ഉണ്ടായിരുന്നു. എന്നാൽ മൂന്നാമത്തതിൽ ഒരാൾ പോലുമില്ല. ഇതിന് ബി ജെ പിയോ നരേന്ദ്രമോദിയോ ഒന്നും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കാനോ നയിക്കാനോ ഏതെങ്കിലും മുസ്ലിമിനെ നിങ്ങൾ വിട്ടുകൊടുക്കുമോ എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. ഒരു മുസ്ലിം ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയാൽ അവൻ നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതായത് അവന് പള്ളിയിൽ ഒരു പ്രാർത്ഥനയ്ക്ക് പോലും പോകാൻ പറ്റില്ല, നിസ്കരിക്കാൻ പോകാൻ പറ്റില്ല. ചിലപ്പം തല്ലു മേടിക്കേണ്ടവരും, പള്ളി വിലക്കും, മഹല്ല് കമ്മിറ്റി വിലക്കും, ജമാഅത്ത് വിലക്കും. ഇനി മരണം നടന്നാൽ ഖബറടക്കാൻ പോലും സമ്മതിക്കില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മറികടന്നിട്ട് വേണം അപൂർവം ചിലർ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. പ്രവർത്തിക്കാൻ മാത്രമേ ഈ വിലക്കുള്ളൂ, വോട്ട് ചെയ്യാൻ വിലക്കില്ല. കാര്യം വോട്ട് ചെയ്യുന്നത് ആർക്കാണ് എന്ന് അറിയാൻ തൽക്കാലം നിവൃത്തിയൊന്നുമില്ല. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ചിലപ്പം കോടിക്കണക്കിന് വോട്ടൊക്കെ ബി ജെ പിക്ക് കിട്ടുന്നുണ്ടാവാം. പക്ഷേ പരസ്യമായിട്ട് പ്രവർത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അബ്ദുള്ള കുട്ടിയെ പോലെ ഉള്ളവരായിരിക്കണം. ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു, പിന്നീട് കോൺഗ്രസ്സിൽ വന്നു, പിന്നീട് ബി ജെ പി. അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് ചില പ്രിവിലേജുകളൊക്കെ ഉണ്ട്. അതായത് മുൻ എം പി എന്ന ഒരു പ്രിവിലേജ് ഉണ്ട്, അതുപോലെ തന്നെ മുൻ എം എൽ എ എന്നുണ്ട്. അധികാര കേന്ദ്രങ്ങളിലൊക്കെ അദ്ദേഹത്തിന് അത്യാവശ്യം സ്വാധീനമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതേപോലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ആ പാർട്ടിയിൽ ഇവരുടെയൊക്കെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് പ്രവർത്തിക്കാം. അല്ലാത്ത ഒരു സാധാരണ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധിയുണ്ട്. ഇവർ തന്നെ തടയും, ഇവർ തന്നെ ഊരുവിലക്ക് ഏർപ്പെടുത്തും, ഇവർ തന്നെ ചിലപ്പം കായികമായിട്ട് കയ്യേറ്റം ചെയ്യാൻ അവർക്ക് അവസരം കിട്ടിയാൽ അവരത് ചെയ്യും. അതിനുശേഷം ജയിച്ചു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ജയിച്ചു, മന്ത്രിസഭ ഉണ്ടാക്കി, മാറിയിരുന്ന് കരയുക, അതിനകത്ത് മുസ്ലിം മന്ത്രിമാരില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ആരുടെ കുറ്റമാണ്? ആരുടെ കുറ്റമാണ്? മുസ്ലിങ്ങളുടെ തന്നെ കുറ്റമാണ്. നിങ്ങൾ നിങ്ങളുടെ മത നേതാക്കളോട് പറയണം ആർക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ അംഗങ്ങൾക്ക്, സമുദായ അംഗങ്ങൾക്ക് നൽകൂ. അപ്പോൾ അവരെല്ലാം ഈ പാർട്ടിയിൽ കാണും. സ്വാഭാവികമായിട്ടും ആ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ മുസ്ലിം നേതാക്കൾ ഒരുപാട് വന്നാൽ അവർക്ക് സ്വാഭാവികമായിട്ടും മന്ത്രിസ്ഥാനം തന്നെ കിട്ടും. ഒന്ന് ഓർത്ത് നോക്കുക, കേരളത്തിൽ ഒരു ക്രിസ്ത്യൻ മന്ത്രി വേണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിയെ അവർ സ്ഥാനാർത്ഥിയാക്കിയത്. പക്ഷേ പത്തനംതിട്ടക്കാർക്ക് അതിനുള്ള ബോധമില്ലാതെ പോയി, അവർ അദ്ദേഹത്തെ തോൽപ്പിച്ചു. എന്നിട്ടും ബി ജെ പി സർക്കാർ, അതായത് നരേന്ദ്രമോദി സർക്കാർ, ഒരു ക്രിസ്ത്യൻ മന്ത്രിയെ കൊടുത്തു. അതാരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ജോർജ് കുര്യനാണ്. ജോർജ് കുര്യൻ എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചാൽ 40 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് ബി ജെ പിയിൽ. ഇപ്പോഴത്തെ ചില സംഖ്യകൾ ആ സമയത്ത് ജനിച്ചിട്ട് പോലുമില്ല. ഒന്നു വന്നുമല്ലാത്ത സമയത്ത്, ബി ജെ പി ഒന്നു വന്നല്ലാത്ത സമയത്ത്, ബി ജെ പിക്ക് ഒരു പഞ്ചായത്ത് ഭരണമെങ്കിലും കിട്ടുമോ എന്ന് ആളുകൾ സംശയിച്ച് നിൽക്കുന്ന ആ സമയത്ത്, അത്രയും ദുർഘടമായിട്ട സമയത്ത് ബി ജെ പിയിൽ പ്രവർത്തിച്ച ആളാണ്. 40 വർഷത്തെ അതിൻ്റെ ആ ഒരു പരിഗണനയിൽ, മുൻഗണനയിൽ, യോഗ്യതയെ വെച്ച് തന്നെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തു. ഇനി ഇതേപോലെ പറയാൻ അവരുടെ കൂടെ ഏത് മുസ്ലിം നേതാവുണ്ടെന്ന് നോക്കുക. ഉണ്ടായിരുന്നു ഒരു കാലത്ത്, അവരുടെ കൂടെ ഉണ്ടായിരുന്നു, വാജ്പേയിയുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, സെയ്ദ് ഷാനവാസ് ഹുസൈൻ എന്നൊക്കെ പറഞ്ഞ നേതാക്കൾ, മുസ്ലിം നേതാക്കൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അതാത് കാലത്ത് മന്ത്രിസ്ഥാനമടക്കമുള്ള ഉന്നത പദവികൾ അവർക്ക് കിട്ടിയിരുന്നു. മോദിയുടെ ഒന്നിലും രണ്ടിലും ഒക്കെ കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ പറയാൻ അങ്ങനെ ആൾക്കാരില്ല, ഉള്ളവർ പഴയതാണ്. അവരൊക്കെ മന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് തത്തുല്യമായിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ നേടിക്കഴിഞ്ഞു. അപ്പോൾ പുതിയ ആളുകൾക്ക് കൊടുക്കണമെങ്കിൽ പുതിയ നേതാക്കൾ ഉണ്ടായിരിക്കണം. അങ്ങനെ കേരളത്തിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു നേതാവിനെ പറയൂ. എല്ലാം പോട്ടെ, മലപ്പുറത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി, അതും നല്ല ഒന്നാം ക്ലാസ്, എല്ലാ രീതിയിലും കഴിവുള്ള ഒരു വ്യക്തി, മുൻ കാലിക്കറ്റ് വി സി ഒക്കെ ആയിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ പറ്റി ഒന്നും തെറ്റു പറയാനില്ല. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി, ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മലപ്പുറത്ത് നിർത്തി. ജയിച്ചാൽ 100 അല്ല 200% ഉറപ്പാണ് അദ്ദേഹം മന്ത്രിയാണെന്ന്. പക്ഷേ ജയിപ്പിച്ചില്ലല്ലോ. ആരാ ജയിപ്പിക്കാഞ്ഞേ? മലപ്പുറത്ത് 70% മുസ്ലിങ്ങളുള്ള മലപ്പുറത്ത് അദ്ദേഹം തോറ്റു.
എന്നിട്ട് സ്ഥാനാർത്ഥിയെ പോലും തോപ്പിച്ചിട്ട്, ബി ജെ പിയുടെ മുസ്ലിം സ്ഥാനാർത്ഥിയെ പോലും തോപ്പിച്ചിട്ട് മാറിയിരുന്ന് കരയുക, നെഞ്ചത്തടിച്ച് കരയുക, നരേന്ദ്രമോദി സർക്കാരിൽ മുസ്ലിങ്ങളില്ല മുസ്ലിങ്ങളില്ല എന്ന് പറഞ്ഞത് ആരുടെ കുറ്റമാണ്? മോദിയുടെയും ബി ജെ പിയുടെയും കുറ്റമല്ല. അവരവരുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു, പ്രവർത്തിക്കാൻ ചെല്ലൂ, അവരുടെ കൂടെ പ്രവർത്തിക്കൂ, വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് ഉണ്ടാക്കൂ, നിങ്ങൾക്ക് സീനിയോറിറ്റി അനുസരിച്ച് കിട്ടിയിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ജോർജ് കുര്യൻ ജയിച്ചു പോലുമില്ല, മത്സരിച്ചു പോലുമില്ല. അദ്ദേഹം ഇനി രാജ്യസഭയിലൂടെയാണ് വരുന്നത്. മത്സരിക്കാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയില്ല, അദ്ദേഹത്തിൻ്റെ മകന് പോലും അറിയില്ല തങ്ങളുടെ അച്ഛന് അല്ലെങ്കിൽ ഭർത്താവിന് ഇതാ ഇതുപോലൊരു വലിയ പദവി കിട്ടുന്നതെന്ന് പത്രക്കാരെ അവരുടെ വീട്ടിൽ ചെന്ന് പറയുമ്പോഴാണ് ആ പാവം സ്ത്രീ പോലും, അന്നമ്മ ജോർജ് കുര്യൻ പോലും അറിയുന്നത് തൻ്റെ ഭർത്താവ് ഇന്ത്യയുടെ ഇതാ മന്ത്രിയായിരിക്കുന്നു, കേന്ദ്രമന്ത്രിയായിരിക്കുന്നു എന്ന്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കേണ്ടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിൽ ആൻ്റണി തോറ്റുപോയി. അനിൽ ആൻ്റണി ജയിച്ചിരുന്നെങ്കിൽ അനിൽ ആൻ്റണി കൊടുത്തേനെ. തോറ്റു കഴിഞ്ഞപ്പോൾ ആ വിഭാഗത്തിൽ അല്ലെങ്കിൽ ആ മതത്തിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കണം എന്ന് അവർ നേരത്തെ തീരുമാനിച്ചിരുന്നു. അതുപോലെ തന്നെ മുസ്ലിം ആ വിഭാഗത്തിൽ നിന്നും കൊടുക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. പക്ഷേ നിങ്ങൾ തോപ്പിച്ചു വിട്ടു, പകരം കൊടുക്കാനായിട്ട് ഒരാളില്ല, എന്ത് ചെയ്യും? എന്നിട്ട് മാറിയിരുന്ന് നിങ്ങൾ അടുപ്പ് കൂട്ടി വെച്ചിരുന്നിട്ട് കരയുന്നു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രിമാരും ഇല്ലെന്ന്. ഒരു കാര്യം ചെയ്യും, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടല്ലോ, അവരോട് പറ എൻ ഡിയുടെ സഖ്യകക്ഷിയാകാൻ പറ, മൂന്ന് എം പിമാരോ മറ്റോ ഉണ്ടല്ലോ, അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കോ അല്ലെങ്കിൽ മറ്റേ ആ തലയെ തൊപ്പി വെച്ച എന്തോ അബ്ദുൽ സമദാനിക്കൊക്കെ വേണമെങ്കിൽ മന്ത്രിയായിട്ടിരിക്കുക, പക്ഷേ അവരുടെ കൂടെ പോയി കൂടണം. എന്തേ പറ്റുമോ? പറ്റില്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക, അത്ര തന്നെ. വെബ് ഡെസ്ക്, കർമാനോസ്.